നമസ്കാരം, ഞാൻ ജഷിത കുമാരി. IBC ലൈവ് 2020 വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 5022 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 59 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4257 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 647 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7469 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 59 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 21 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ മികച്ച രോഗപ്രതിരോധ ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തിൽ ചിലർ അസ്വസ്ഥരാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അത്തരം ആളുകളാണ് വസ്തുതകൾ മനസ്സിലാക്കാതെയും ചിലപ്പോൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചും കേരളത്തെ അപമാനിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അലനും താഹയ്ക്കുമെതിരെ UAPA ചുമത്തി കേസെടുത്തതുപോലെയുള്ള നടപടി കേരളത്തിൽ ഇനി ആവർത്തിക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ചായ കുടിക്കാൻ പോയതിനാണ് ഇരുവരെയും ഭീകരപ്രവർത്തനം നടത്തിയെന്ന പേരിൽ കേസെടുത്തത്. പുസ്തകം വായിക്കുന്നത് എങ്ങനെ ഭീകരപ്രവർത്തനമാകുമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. തായ്വാൻ പിടിക്കാൻ ചൈന പടയൊരുക്കം നടത്തുന്നതായി സൂചന. ചൈനയുടെ വടക്ക് കിഴക്കൻ തീരത്ത് വർദ്ധിച്ചുവരുന്ന സൈനിക വിന്യാസം തായ്വാനെ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യയെ തരം താഴ്ത്തി പാകിസ്ഥാനെ പുകഴ്ത്തിയ ശശി തരൂർ MPക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. കോവിഡിനെ നേരിടുന്നതിൽ ഇന്ത്യയിൽ മോദിയുടെ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യയേക്കാൾ മികച്ച പ്രകടനം പാകിസ്ഥാൻ നടത്തുന്നുവെന്നും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ശശി തരൂർ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. കോവിഡ് ബാധിതനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മട്ടാഞ്ചേരി സ്വദേശി ഹാരിസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ നഴ്സിന്റെ ശബ്ദ സന്ദേശം ഞെട്ടിക്കുന്നതാണെന്നും കുറ്റക്കാർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ഹൈബി ഈഡൻ MP വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തനിക്കെതിരെ വധഭീഷണിയെന്ന് വെളിപ്പെടുത്തി KM ഷാജി MLA. വധശ്രമ ഗൂഢാലോചന വിവരം കിട്ടിയതായി KM ഷാജി അറിയിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KM ഷാജി മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും DGPക്കും പരാതി നൽകി. ഓഡിയോ അടക്കമാണ് പരാതി നൽകിയത്. CPIMന്റെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ സഹോദരൻ BJPയിലെത്തിയത് പാർട്ടിക്ക് ജനങ്ങളിലുള്ള വിശ്വാസ്യതയാണ് തെളിയിക്കുന്നതെന്ന് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. CPIMന്റെ മുഖംമൂടി കീറിയറിയാൻ ഇക്കാര്യം BJP ദേശീയ തലത്തിൽ തന്നെ പ്രചാരണമാക്കും. ത്രിപുരയിൽ CPIMനെതിരെ ഉണ്ടായതുപോലെ വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിലുണ്ടാകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. US ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ. ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇന്ത്യയ്ക്ക് ഗുണകരമാകില്ലെന്നും ചൈനയെയാണ് പിന്തുണയ്ക്കുന്നതെന്നും ട്രംപിന്റെ മകൻ പറഞ്ഞു. COVID-19 വാക്സിനുകൾ തയ്യാറാകുന്ന മുറയ്ക്ക് ദരിദ്ര രാജ്യങ്ങൾക്ക് കൂടി പങ്കിട്ട് നൽകണമെന്ന ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും നിർദ്ദേശത്തെ പിന്തുണച്ച് ലോകാരോഗ്യ സംഘടന. വാക്സിനുകൾ സമ്പന്ന രാജ്യങ്ങൾ മാത്രം പങ്കിട്ട് സ്വന്തമാക്കുന്നത് വാക്സിൻ ദേശീയത എന്ന പ്രതിഭാസത്തിന് കാരണമായേക്കും. ലോക വ്യാപാര സംഘടന മുഖാന്തരം വാക്സിനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കരാറുകളിൽ അയവ് വരുത്തി ദരിദ്ര രാജ്യങ്ങൾക്ക് കൂടി വാക്സിനുകൾ വിതരണം ചെയ്യണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അന്തരിച്ച മുൻ ധനമന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ KM മാണി മുഖ്യപ്രതിയായ ബാർക്കോഴ കേസിൽ കേരള കോൺഗ്രസ് പാർട്ടി നടത്തിയ അന്വേഷണ റിപ്പോർട്ടെന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ തള്ളി ജോസ് കെ മാണി. പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട് പാർട്ടിയുടെ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടല്ലെന്ന് ജോസ് കെ മാണി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ബാർ കേസിൽ പാർട്ടി അന്വേഷണ റിപ്പോർട്ട് കൈവശമുണ്ടെന്ന കാര്യവും അദ്ദേഹം സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശിലെ ഹാഥ്രസിൽ 22-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കാണാൻ CBI സംഘം അവരെ പാർപ്പിച്ച അലിഗഡിലെ ജയിലിലെത്തി. പെൺകുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രിയും സംഘം സന്ദർശിച്ചു. സുപ്രീംകോടതി ജസ്റ്റിസ് NV രമണക്കെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഉയർത്തിയ ആരോപണങ്ങളെ ചൊല്ലി സുപ്രീംകോടതി ബാർ അസോസിയേഷനിൽ ഭിന്നത. ജസ്റ്റിസ് രമണയെ പിന്തുണച്ച് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ അസോസിയേഷൻ പ്രസിഡന്റ് ദുഷ്യന്ത് ദവേ തന്നെ രംഗത്തെത്തി. 3 റിട്ടയേർഡ് ജഡ്ജിമാരുടെ സമിതി അന്വേഷിക്കണമെന്ന് പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിൽ 28 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന് തലവേദനയായി പുതിയ വിവാദം. BJPയുടെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. ദാബ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് BJP സ്ഥാനാർത്ഥി ഇമാർത്തി ദേവിക്കെതിരെ കമൽനാഥ് മോശം പരാമർശം നടത്തിയത്. ഇതിനെതിരെ BJP പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങി.
അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കേന്ദ്രങ്ങൾക്ക് മുകളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി US വ്യോമസേന. കഴിഞ്ഞ മാസം ഖത്തറിലെ ദോഹയിൽ വെച്ച് US താലിബാൻ സമാധാന സന്ധി ഒപ്പിട്ടതിന് പിറകെയാണ് US സൈനിക ഗ്രൂപ്പുകളുടെ ശക്തമായ വ്യോമാക്രമണം നടന്നത്. എന്നാൽ ഹെൽമാന്റെ ദക്ഷിണ മേഖലയിലെ പ്രവിശ്യകൾ പിടിച്ചെടുക്കാൻ താലിബാൻ നടത്തിയ നീക്കത്തെ പ്രതിരോധിക്കുകയായിരുന്നു എന്നാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങളുടെ വാദം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ തടഞ്ഞു. 23 വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. എൻഫോഴ്സ്മെന്റ് കേസിലും ശിവശങ്കറിനെ 23 വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് കോടതി ഉത്തരവ്. IBC ലൈവ് 2020 വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ടർ സെഗ്മെന്റ് കാണാം. നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി സംസ്ഥാനങ്ങളിലുണ്ടായ മരണങ്ങളുടെ കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ മരണനിരക്ക് ആദ്യമേ കുറവായിരുന്നു എന്ന് മാത്രമല്ല, കോവിഡ് വ്യാപനം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന ഈ സമയത്ത് മരണനിരക്ക് കുറയുന്നതായി തന്നെയാണ് നാം കാണുന്നത്. ഈ മഹാമാരി ലോകത്തെ മുഴുവനായി ഗ്രസിച്ചതാണ്. ഇതിൽ എത്ര ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചുവെന്നും അതിനായി എന്തൊക്കെ ചെയ്തു എന്നതാണ് പ്രധാനം. മനുഷ്യരുടെ ജീവൻ, ജീവിതോപാധികൾ, ആരോഗ്യ സംവിധാനങ്ങൾ, ഈ 3 ഘടകങ്ങളെ ചേർത്ത് നിർത്തിയും അവയെ സംരക്ഷിച്ചും ശാക്തീകരിച്ചും മഹാമാരിയെ ചെറുക്കുക എന്ന ശാസ്ത്രീയമായ സമീപനമാണ് കേരളം സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായാണ് മറ്റു മിക്ക പ്രദേശങ്ങളെക്കാളും മികച്ച രീതിയിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചത്. മെയ് മാസത്തിൽ മരണനിരക്ക് 0.77% ഉണ്ടായിരുന്നത് ജൂൺ മാസത്തിൽ 0.45% കുറഞ്ഞു. ആഗസ്റ്റ് മാസത്തിലത് 0.4%. സെപ്റ്റംബറിൽ 0.38% വീണ്ടും കുറഞ്ഞു. ഒക്ടോബറിൽ ഇതുവരെയുള്ള മരണനിരക്ക് 0.28%. ഈ ഘട്ടത്തിലും നമുക്ക് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നത് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അന്തർദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെടുന്നത്. അല്ലാതെ കേരളം ഒരു ബഹുമതിയുടെയും പിന്നാലെ പോയിട്ടില്ല, ഒരു അവാർഡിനും അപേക്ഷ സമർപ്പിച്ചിട്ടുമില്ല. നമുക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ജീവൻ രക്ഷിക്കാനായി നമ്മൾ നടത്തിയ ആത്മസമർപ്പണത്തിൻ്റെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഫലമാണ്. എന്നാൽ പലരും ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരക്കാരാണ് വസ്തുതകൾ മനസ്സിലാക്കാൻ തയ്യാറാകാതെ, മനസ്സിലാക്കിയാൽ തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്.